السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد പ്രിയ പട്ടവരെ ഈമാൻ കാര്യങ്ങളിലെ സുപ്രധാനമായ ഒരു വിഷയമാണ് മലക്കുകളിലുള്ള വിശ്വാസം. അടിസ്ഥാനപരമായി മലക്കുകളെക്കുറിച്ച് നമ്മൾ അറിയേണ്ട, നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങളെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് വിശദീകരിച്ചു തന്നിട്ടുണ്ട്. മലക്കുകൾ മനുഷ്യരെ പോലെ അള്ളാഹുവിന്റെ മറ്റൊരു സൃഷ്ടി വിഭാഗമാണ്. അവരെ പ്രകാശത്തിൽ നിന്നാണ് അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നത്. തെറ്റ് ചെയ്യാനോ അനുസരണക്കേട് കാണിക്കാനോ അവർക്ക് സാധ്യമല്ല. വിശപ്പോ ദാഹമോ ക്ഷീണമോ ഉറക്കമോ മയക്കമോ മടുപ്പോ മലക്കുകളെ പിടികൂടുകയില്ല. അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യലും അവന്റെ കൽപ്പനകൾ അനുസരിക്കലുമാണ് അവരുടെ ജോലിയെന്ന് ഖുർആൻ നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട്. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിക്കുന്ന മലക്കുകൾ വിശ്വാസികളായ നമുക്ക് വേണ്ടി പ്രാർത്ഥന നടത്തുമെന്ന് ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അള്ളാഹു പറയുകയാണ്, മലക്കുകൾ തങ്ങളുടെ രക്ഷിതാവിനെ സ്തുതിക്കുന്നതോടൊപ്പം പ്രകീർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഭൂമിയിലുള്ളവർക്ക് വേണ്ടി അവർ പാപമോചനം തേടുകയും ചെയ്യുന്നു. നോക്കൂ, നിങ്ങൾ ഭൂമിയിലുള്ള മനുഷ്യർക്ക് വേണ്ടി മലക്കുകൾ പാപമോചനം തേടുന്നു എന്ന് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. മഹാനായ ഇബ്നു ബത്താൽ റഹിമഹുള്ള പറഞ്ഞൊരു വാചകമുണ്ട്, വമ അലൂമുൻ അന്ന ദുആ അൽ മലായികത്തി മുജാബുൻ. തീർച്ചയായും മലക്കുകളുടെ പ്രാർത്ഥന ഉത്തരം ലഭിക്കപ്പെടുന്ന പ്രാർത്ഥനയാണെന്നത് അറിയപ്പെട്ട കാര്യമാണ് എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മലക്കുകളുടെ പ്രാർത്ഥന ആർക്കൊക്കെയാണ് ലഭിക്കുക, മലക്കുകളുടെ പ്രാർത്ഥന ലഭിക്കുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് എന്ന് പഠിക്കാനും മനസ്സിലാക്കാനും ആ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാനും നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. നോക്കൂ, നിങ്ങൾ മലക്കുകളുടെ പ്രാർത്ഥന ലഭിക്കുന്ന കാര്യങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എണ്ണി പഠിപ്പിക്കുമ്പോൾ അതിലൊന്ന് നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, തന്റെ സഹോദരന് വേണ്ടി അവന്റെ അഭാവത്തിൽ പ്രാർത്ഥിക്കുക. നമ്മുടെ സുഹൃത്തിനു വേണ്ടി സുഹൃത്തില്ലാത്ത സമയത്ത് നമ്മൾ ദുആ ചെയ്താൽ നമുക്കതിലൂടെ മലക്കുകളുടെ പ്രാർത്ഥന ലഭിക്കും. മഹദിയായ ഉമ്മു ദർദ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഹദീത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ ദഅ ലി അഖീഹി ബി ളഹരിൽ ഗൈബി ഖാല അൽ മലക്കുൽ മുവക്കല ബിഹി ആമീൻ വലക ബിമിസൽ. എന്താ നബി സല്ലല്ലാഹി അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത്? തന്റെ സഹോദരനു വേണ്ടി അവന്റെ അസാന്നിധ്യത്തിൽ ആരാണോ പ്രാർത്ഥിക്കുന്നത് അന്നേരം അതുകൊണ്ട് ബരമേൽപ്പിക്കപ്പെട്ട മലക്ക് പറയും, ആമീൻ, അതുപോലുള്ളത് നിനക്കും ഉണ്ടാവട്ടെ. ഇമ മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീത്താണ്. നോക്കൂ നിങ്ങൾ, നമ്മൾ എന്തിനാണോ പ്രാർത്ഥിച്ചത് അത് നമുക്കും ലഭിക്കാൻ വേണ്ടി മലക്കുകൾ പ്രാർത്ഥിക്കുന്നു, അവരതിന് ആമീൻ പറയുന്നു. നമ്മുടെ സഹോദരന്റെ പ്രയാസങ്ങൾ മാറുന്നതിന് വേണ്ടിയാണ് നാം പ്രാർത്ഥിക്കുന്നത് എങ്കിൽ നമ്മുടെ പ്രയാസങ്ങൾ മാറുന്നതിന് വേണ്ടി മലക്കുകൾ പ്രാർത്ഥിക്കുന്നു അള്ളാഹുവിനോട്. നമ്മുടെ സഹോദരന്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് എങ്കിൽ നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി മലക്കുകൾ അള്ളാഹുവോട് പ്രാർത്ഥിക്കുന്നു. അതാണ് ഈ ഹദീത്ത് നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോ മലക്കുകളുടെ പ്രാർത്ഥന ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി ആത്മാർത്ഥമായി ദുആ ചെയ്യുക അവരുടെ സാന്നിധ്യത്തിൽ. അതിലൂടെ നമുക്ക് മലക്കുകളുടെ പ്രാർത്ഥന സ്വന്തമാക്കാൻ സാധിക്കും. അതേപോലെ തന്നെ മലക്കുകളുടെ പ്രാർത്ഥന ലഭിക്കുന്ന മറ്റൊരു കാര്യമാണ് രോഗസന്ദർശനം നടത്തുക എന്നുള്ളത്. മഹാനായ അലി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മാ മിൻ റജുലിൻ യഊദു മരീലൻ മുംസിയൻ ഇല്ലാ ഖറജ മഅഹു 70 അൽഫ മലക്കിൻ യസ്തഗ്ഫിറുന ലഹു ഹത്താ യുസ്ബിഹ. ഒരു മനുഷ്യൻ, ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ വൈകുന്നേര സമയത്ത് അയാൾ എന്ത് ചെയ്യുന്നു, രോഗസന്ദർശനം നടത്തിയാൽ പ്രഭാതം വരെ 70,000 മലക്കുകൾ ആ രോഗസന്ദർശനം നടത്തിയ ആൾക്കു വേണ്ടി പാപമോചനം തേടുന്നതായിരിക്കും. ഒരു മനുഷ്യൻ മറ്റൊരാളെ സന്ദർശിച്ചാൽ, രോഗിയായ മനുഷ്യനെ സന്ദർശിച്ചാൽ, അത് വൈകുന്നേരമാണ് പോയത് എങ്കിൽ രാവിലെ വരെ അയാൾക്കു വേണ്ടി 70,000 മലക്കുകൾ പാപമോചനം തേടും. തീർന്നില്ല, അവന് സ്വർഗത്തിൽ ഫലസമൃദ്ധമായ ഒരു തോട്ടവുമുണ്ട് എന്ന് റസൂലുള്ളാഹി പഠിപ്പിച്ചു. ഇനി ഒരാൾ രാവിലെയാണ് രോഗസന്ദർശനം നടത്തുന്നത് എങ്കിൽ വൈകുന്നേരം വരെ മലക്കുകൾ അവന് വേണ്ടി പ്രാർത്ഥന നടത്തും, പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കും, 70,000 മലക്കുകൾ ദുആ നടത്തുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. അപ്പൊ രോഗികളെ സന്ദർശിക്കുക എന്നുള്ളത് മലക്കുകളുടെ പ്രാർത്ഥന ലഭിക്കുവാനുള്ള മാർഗമാണ് എന്ന് ഈ ഹദീസ് നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട്. ദാനധർമ്മം ചെയ്യുന്ന ആളുകൾ, അവർക്കു വേണ്ടി മലക്കുകൾ പ്രാർത്ഥിക്കുമെന്നാണ്. എല്ലാ പ്രഭാതത്തിലും രണ്ട് മലക്കുകൾ ഇറങ്ങി വരും, എന്നിട്ട് അവരിൽ ഒരു മലക്ക് പറയും, അള്ളാഹുവിന്റെ സമ്പത്ത്
ആരാണോ ചെലവ് ചെയ്യുന്നത് ആ ചെലവ് ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടി മലക്ക് പ്രാർത്ഥിക്കും, അല്ലാഹുവേ അവനെ നീ വർദ്ധിപ്പിച്ചു കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കും. പിടിച്ചു വെക്കുന്ന ആളുകൾ, പിശുക്ക് കാണിക്കുന്ന ആളുകൾ, അവരുടെ സമ്പത്ത് അവർക്ക് നാശമുണ്ടാകാൻ വേണ്ടി മലക്കുകൾ പ്രാർത്ഥിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് ഹദീസുകളിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. അപ്പൊ സഹോദരങ്ങളെ, മലക്കുകളുടെ പ്രാർത്ഥന ലഭിക്കുവാനുള്ള വഴികളാണ് ഇതെല്ലാം. നമ്മുടെ ജീവിതത്തിൽ സാധിക്കുന്ന സന്ദർഭങ്ങളിലെല്ലാം, അവസരം കിട്ടുമ്പോഴെല്ലാം ഈ പ്രവർത്തനങ്ങൾ ചെയ്യാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല മലക്കുകളുടെ പ്രാർത്ഥന ലഭിക്കുന്ന സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക നേർവഴി. Peace Radio. Tune to reality.